ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഉമേഷ് വേദാസ്. ഇന്ന് ഒരു പുതിയ പാചക വീഡിയോയുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. 15 മിനിറ്റിനുള്ളിൽ വളരെ പെട്ടെന്ന് വ്യത്യസ്തമായ രീതിയിൽ ഒരു ചിക്കൻ വിഭവമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. മൺചട്ടിയിൽ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചിക്കൻ വിഭവം, അതും 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്കും തയ്യാറാക്കാം. നമ്മളിവിടെ 1.5 കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. നാടൻ കോഴിയുടെ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. കഴുകി വച്ച ചിക്കനിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. ശേഷം കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ചിക്കൻ മസാല ആവശ്യത്തിന് അതിലേക്ക് ചേർക്കുക. എരിവിനനുസരിച്ച് കുരുമുളക് പൊടി നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് പെരുംജീരകം ഗരം മസാലയുടെ മിക്സാണ്. അത് നമുക്കതിലോട്ട് തൂകാം. ഇനി ഉപ്പ് അതിലേക്ക് പകരുക ആവശ്യത്തിന്. ഇതിലേക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. മാരിനേഷന് വെച്ച ചിക്കൻ 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു കുക്കറിൽ 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ കേൾപ്പിക്കാം. വെള്ളം ഒരു തുള്ളി പോലും ഇതിൽ ചേർക്കാൻ പാടില്ല. ആ കത്തി അടുപ്പിലേക്ക് നമുക്ക് ഇപ്രകാരമുള്ളൊരു ചട്ടി, മൺചട്ടിയാണ് നമ്മളിവിടെ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പൂർണ്ണമായിട്ടും പ്രകൃതിയോടിണങ്ങിയ ഒരു പാചക രീതിയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് കടുവന്നിട്ട് പൊട്ടിക്കേണ്ട ആവശ്യകതയില്ല. അപ്രകാരമുള്ളൊരു ചിക്കൻ വിഭവമാണ്. ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒനിയൻ നമുക്ക് ഇട്ടുകൊടുക്കാം. പച്ചമുളക് നന്നായിട്ട് അരിഞ്ഞ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. മാരിനേഷന് വേണ്ടി ചേർത്ത അതേ ചേരുവകൾ ഇതിലും ചെറുതായിട്ട് ചേർക്കേണ്ടതായിട്ടുണ്ട്. കറിയിലും ചേർക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ഇടാം. കുറച്ച് കാശ്മീരി ചില്ലി ഇടാം. ചിക്കൻ മസാല ഇതിൽ കുറച്ചിടാം. കുറച്ച് മല്ലിപ്പൊടി നമുക്കിതിലോട്ട് പകരാം. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇത് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ കേൾപ്പിച്ച ചിക്കൻ ആണ്. വെള്ളം ഒരു കുറച്ചു പോലും നമ്മൾ ഇതിൽ വെള്ളം യൂസ് ചെയ്തിട്ടില്ല. ഈ ചിക്കനിൽ നിന്ന് ഊർന്നു വന്ന വെള്ളം മാത്രമാണ്, വെള്ളവും മസാലയും മാത്രമാണ് ഇതിനകത്തുള്ളത്. ഒരു തുച്ഛമായിട്ടുള്ള കുറച്ച് വെള്ളം പോലും നമ്മൾ ഇതിൽ അഡീഷണൽ ആയിട്ട് ചേർക്കുന്നില്ല. ഈ ചിക്കൻ നമുക്ക് ഈ കറിയിലോട്ട് പകർന്നു കൊടുക്കുക. കുക്കറിൽ നിന്ന് പകർന്ന ചിക്കൻ നമുക്ക് ഇതിലെ കറിയിലോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വളരെ നന്നായിട്ടുള്ള ഒരു മണം വരുന്നുണ്ട്. അതുപോലെ തന്നെ അടുപ്പിരുന്ന് നന്നായിട്ട് പുകയുന്നുമുണ്ട്. കണ്ണാണെങ്കിൽ ഒട്ടും കാണാനും വയ്യ. നന്നായിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇതാണ് ആഫ്രിക്കൻ വല്ലിയില.
നമുക്ക് നാട്ടിൻപ്രദേശങ്ങളിലേക്ക് നട്ടുപിടിപ്പിക്കാനും അതിൽ നിന്നുള്ള ആദായം എടുക്കാനും സാധിക്കും. ഇത് നമുക്ക് ചെറുതായി അരിഞ്ഞ് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, നമുക്കിതിലേക്ക് മല്ലിയില അരിഞ്ഞിട്ടേക്കുന്ന ആഫ്രിക്കൻ മല്ലിയില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കറിവേപ്പിലയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗൈസ്, കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് ഗൈസ്. അതിലേക്ക് തേൻ അപ്ലൈ ചെയ്തൊക്കെയാണ്. ചിക്കൻ ഏതാണ്ട് പാകമായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നാവിന് രുചിയേറുന്ന രീതിയിലാണ്. നമുക്ക് ഇതിനെ കറി ലീവ്സ് വെച്ച് ഗാർണിഷ് ചെയ്യാം. സൂപ്പ് ആയിട്ടുണ്ട്, അടിപൊളി ചിക്കൻ. നിങ്ങൾക്ക് ഈ ഒരു വിഭവം ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കൊണ്ടുവയ്ക്കുക. ഇത് നെക്സ്റ്റ് വീഡിയോ ചെയ്യാനുള്ള നമുക്കുള്ള പ്രചോദനമായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം.